ഹായ് വിദ്യാർത്ഥികളെ, പ്രകൃതിക്കുമേൽ മനുഷ്യൻ്റെ വിവേകരഹിതമായ ഇടപെടൽ വരുത്തി വയ്ക്കുന്ന ആപത്തിനെക്കുറിച്ചാണ് അശാന്തിയുടെ വേനലിലേക്കുളിരുന്ന സി രാധാകൃഷ്ണൻ്റെ ഈ ലേഖനത്തിൽ നാം പഠിച്ചത്. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് പ്രവർത്തനങ്ങളാണ്. വായിക്കാൻ കണ്ടെത്താതെ നമ്മൾ ചെയ്തു. ഇനി സംവാദത്തിലേർപ്പെടാം. ഇതിൽ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം എഴുതാനാണ്. മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിൽ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത്, മനുഷ്യനാണ് ഈ ലോകത്ത് അവൻ്റെ ആർത്തിക്ക് വേണ്ടി ഭൂമിയിലെ വസ്തുക്കളെല്ലാം ദുരുപയോഗം ചെയ്യുന്നു. അവനിക്ക് വീടുണ്ടാക്കാൻ വേണ്ടി വാലുകൾ നികത്തുന്നു, അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലകൾ നിരത്തുന്നു, അതുപോലെ തന്നെ അങ്ങനെ ഭൂമിയിൽ ചൂഷണം ചെയ്യുന്നു. അതുപോലും അത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ അതുപോലെ മനുഷ്യനുണ്ടായിത്തീരുന്നു. മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ ഇത് ചെയ്യുന്നത്, മറ്റു ജീവികളൊന്നും ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഉത്തരം ചെയ്യുക. അടുത്തത് നിഗമനങ്ങൾ അവതരിപ്പിക്കാനാണ്. പ്രകൃതിയോട് നാം ചെയ്തു കഴിഞ്ഞ ക്രൂരതകളുടെ ഫലമാണ് വേനലുകളുടെ ക്രൂരതയായി തിരികെ കിട്ടുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്ത്? പ്രകൃതിയോട് നാം ചെയ്തു കഴിഞ്ഞ ക്രൂരതകളുടെ ഫലമാണ് വേനലുകളുടെ ക്രൂരതയായി തിരികെ കിട്ടുന്നത്. നമുക്കറിയാം, വേനലിൽ നമുക്ക് വെള്ളം ഒരു കിട്ടാക്കനിയായി മാറും. അതിൻ്റെ പ്രഥമ കാരണം എന്താണ്? ഒന്നെങ്കിൽ വെള്ളത്തിൻ്റെ ശേഖരണങ്ങളായ കുളങ്ങൾ, പാടങ്ങൾ, അതുപോലെ തന്നെ തോടുകളൊക്കെ എന്ത് ചെയ്യും? മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ നികത്തുന്നു. ഇതുമൂലം വെള്ളം വർഷക്കാലത്തുള്ള വെള്ളം ശേഖരിക്കാതെ പോകുന്നു. തന്മൂലം മനുഷ്യർക്ക് വേനൽക്കാലങ്ങളിൽ ശക്തമായ വെള്ളം ലഭിക്കാതെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം എഴുതുക. അതിൻ്റെ ടെസ്റ്റ് ഞാൻ ഇടൂല. ഈ പറഞ്ഞത് എന്ത് ചെയ്യുക? അത് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതുക. അടുത്തത് പദം മാറ്റി എഴുതാം. വിവിധം, വൈവിധ്യം, ശിഥിലം, ശൈഥില്യം, പിന്നെ ഡാഷ് വൈപുല്യം, അവിടെ എന്താ വിപുലം, വിപുലം, നൈർമല്യം എന്നുള്ളിടത്ത് നിർമ്മലം, നൈർമല്യം, നിർമ്മലം, നൈർമല്യം. ഇതൊരു ടെസ്റ്റ് എഴുതി കൊടുക്കുക. മറ്റു രണ്ടും എന്ത് ചെയ്യുക? നോട്ട് പുസ്തകത്തിലേക്ക് ഞാൻ പറഞ്ഞ മാതിരി എഴുതുക. അടുത്ത താരതമ്യക്കുറിപ്പാണ്. പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിത. മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം ശിപ്രമിച്ചരാചര വന്നായി തളർന്നു പോകും പ്രപഞ്ചത്തിനാടി ഞരമ്പറുക്കുകിൽ. എന്താണ് പറഞ്ഞത്? മനുഷ്യനും മൃഗവും മരവും നക്ഷത്രവുമെല്ലാം ഒരേ പട്ടുനൂലിൽ കോർക്കപ്പെട്ട മുത്തുകളാണ്. പ്രപഞ്ചത്തിൻ്റെ നാഡീചരമ്പുകൾ മുറിച്ചാൽ ഈ ചരാചരങ്ങൾ ഒന്നായി വേഗം തളർന്നു പോകും. മനുഷ്യനും മൃഗവും മരവുമെല്ലാം ഈ ഭൂമിയിൽപ്പെട്ട വസ്തുക്കളാണ്. ഇതിലേതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യും? നാശം വന്നാൽ അത് മൊത്തത്തിൽ നശിച്ചു പോകും. ഇപ്പോൾ വൃക്ഷങ്ങളെ മൊത്തം വെട്ടി നശിപ്പിക്കുകയാണ്, എന്തുണ്ടാവില്ല? മനുഷ്യർക്ക് ആവശ്യമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം വൃക്ഷങ്ങളാണ്. അതെന്ത് ചെയ്യും? മനുഷ്യന് കിട്ടാക്കനിയായി മാറും. അതുപോലെ തന്നെ മൃഗങ്ങളെ മൊത്തം വേട്ടയാടി കൊല്ലുകയാണ്. ഈ മൃഗങ്ങളില്ലാതെ മനുഷ്യർക്ക് ഇവിടെ ജീവിച്ചു പോരാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ഒരു ഇവയൊക്കെ അതിൻ്റേതായ ഇതിൽ സംരക്ഷിച്ച് പോരണം. മൊത്തത്തെ നശിപ്പിച്ചാൽ എന്ത് ചെയ്യും? അത് മനുഷ്യനെ തന്നെ പാരയായി മാറും എന്നാണ് പി കുഞ്ഞിരാമൻ നായർ പറയുന്നത്. അപ്പോൾ ഈ ലേഖനത്തിലെ ആശയങ്ങളും ഇതേ രീതിയിലുള്ളതാണ്. അപ്പോൾ രണ്ട് ആശയവും ഒരേമാതിരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് എഴുതുക. അത് തെറ്റിയാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം.